കബറുകളിലേക്ക് ദിവസേന പോകും എന്നിട്ടോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ രണ്ടരക്കത്ത് ഞാൻ നിസ്കരിക്കും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകും എന്നിട്ട് ഞാൻ എന്റെ വിഷയവും എന്റെ വിഷമവും ഞാൻ അള്ളാഹുവിനോട് അബൂ ഹനീഫ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവിടുന്ന് നിറവേറ്റി തരാറുണ്ട് ഈ ഷാഫിഈ ഇമാമിന്റെ മതം പഠിച്ചിട്ടാണ് ഞങ്ങൾ ദീന് വഴി പറയാൻ ഇറങ്ങിയത് ഏതെങ്കിലും മൗലവിമാരുടെ യുക്തിവാദവും കൊണ്ടല്ല ഞങ്ങൾ ഇറങ്ങിയത് താരീഖ് ബഗ്ദാദിലല്ലേ കാണുന്നത് വേറെ ഗ്രന്ഥങ്ങളിൽ ഇല്ലേ റിപ്പോർട്ട് ചെയ്തത് ഇമാമുന ഷാഫിഈ തങ്ങൾ ചെയ്ത പണിയല്ലേ സിയാറത്ത് ചെയ്ത് സ്വാലിഹീങ്ങളെ കൊണ്ട് ബറക്കത്ത് എടുക്കുന്ന നമ്മൾ ചെയ്യുന്നത് അതേസമയത്ത് ഇവിടെയുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ അള്ളാഹുവിന്റെ മതം പഠിക്കാതെ ഇഷ്ടമുള്ളത് പറയുകയല്ലേ എന്നിട്ട് തൗഹീദ് കൊണ്ട് കളിച്ചിട്ട് അവസാനം അതാ അനസ് മൗലവി തൗബ ചെയ്യുന്നു തൗഹീദ് മാറിപ്പോയി മാറിപ്പോയില്ല മാറിപ്പോയെങ്കിൽ തൗബ ചെയ്യുന്നു തൗഹീദ് കൊണ്ട് ജനങ്ങളുടെ മുഴുവനും മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ട് അനസ് മൗലവിയുടെ തൗബ കണ്ടോ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യുന്നു ഈ ജനങ്ങളെ മുഴുവനും മാറ്റി തൗഹീദ് കൊണ്ട് മാറ്റി കളിപ്പിച്ചിട്ട് തൗബ ചെയ്യുന്നു ഞങ്ങൾ പിടിക്കേണ്ടതില്ല നിങ്ങളുടെ അനുയായികൾ പിടിക്കും ഞങ്ങൾ ഇതിനു മുമ്പ് അങ്ങ് മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കും ഏതായാലും ബാക്കി തൗബ അങ്ങ് തീരട്ടെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും വാസ്ലഹു രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ വ്യക്തമായി പറയൂ നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ ഞങ്ങൾ പറയുന്നു ആരുടെ മുതലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ് ആരുടെ മുതലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് അക്കൂട്ടർക്ക് തൗബയുണ്ടെന്നല്ല പറയാ അക്കൂട്ടർക്ക് തൗബയുണ്ട് വാനത്തവാബുർ റഹീം അല്ല പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ഞങ്ങൾ പ്രതികളായിക്കോളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോ ഒരു മൗലവിയുടെ കരച്ചിലും തൗബയും ഓരോ മൗലവിമാരും ഇങ്ങനെ കരച്ചിലും തൗബയും നടത്തിയപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു അടുത്ത സമ്മേളനത്തിൽ ഒരു കുംഭസാരക്കൂട് ഉണ്ടാക്കണം അടുത്ത സമ്മേളനത്തിൽ കുംഭസരിക്കാൻ അവസരം ഉണ്ടാക്കണം സക്കരിയ സലാഹി പറയട്ടെ അപ്പൊ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് അപ്പൊ മുജാഹിദുകൾ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെച്ചടയാ മോലാളി ഇങ്ങനെ ഓയിച്ചു കൊടുക്കുക ഞങ്ങളെല്ലാം ആ പറഞ്ഞത് അയ്യൂനി എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ കുംഭസരിക്കുന്ന ഏർപ്പാടത് എവിടേക്കാണ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പാപപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്കാ കുറച്ച് കരച്ചിലുണ്ടല്ലോ ഓ അങ്ങനെ കരയാൻ പറ്റിയ സൂപ്പർ സ്റ്റാറുകൾ അവര് കരയേണ്ടടുത്ത് കരയും ചിരിക്കേണ്ടടുത്ത് ചിരിക്കും അതൊക്കെ നല്ല അഭിനേതാക്കളാ അതുകൊണ്ടൊന്നും കൂടെ നടന്നവർക്കല്ലേ അറിയുള്ളൂ അവരൊക്കെ ആ ക്വാളിറ്റി നമ്മൾ പറഞ്ഞാൽ അത് ആക്ഷേപായി പോകും
അവർ തന്നെ കൂടെ നിന്ന് തെറ്റിയപ്പോ പറയാണ് നല്ല അഭിനേതാക്കളാണ് മുജാഹിദിന്റെ പ്രസംഗ. ഇത് കണ്ടിട്ടിപ്പോ സുന്നികൾ എന്താ പറയുന്നോ, അനസേജി ഷഹാദത്ത് കലിമന്നെ ചൊല്ലണം. ആ കാരണം എന്താ? ഷഹാദത്ത് കലിമല്ലോ എന്ന് പറഞ്ഞ കർമ്മത്തിലല്ലല്ലോ അയാൾ ചെയ്തു പോയത്, വിശ്വാസത്തിൽ പിഴച്ചതല്ലേ. അത് അനസിനോട് മാത്രല്ല, മുജാഹിദുകളോട് എല്ലാവരോടും പറയുന്നത്, നമ്മൾ ആദർശം മാറി, നമ്മൾ ഇപ്പൊ ഇനി തൗബ ചെയ്യണം. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞത് തിരുത്തിയതിന് ഷഹാദത്ത് കലിമ മാറ്റി ചെല്ലണം. പറയുന്നത് ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് അന്യ സംസ്ഥാനങ്ങൾക്കിടയിൽ നാണക്കേടുണ്ടാക്കിയ മുജാഹിദ് പ്രസ്ഥാനം നാണക്കേടിലായി, മുജാഹിദ് പ്രസ്ഥാനം വെട്ടുതട്ടിലായി, മുജാഹിദിന്റെ ഒരു മൗലവി മറ്റൊരു മൗലവിയുടെ അഭിപ്രായത്തിൽ മുശരിക്കായി, ആ മൗലവി മറ്റേ മൗലവിയുടെ അഭിപ്രായത്തിൽ മുശരിക്കായി. മൊത്തത്തിൽ കേരളത്തിലെ മുജാഹിദ് എവിടെ പോയി? ഇനിയെങ്കിലും ആരെങ്കിലും അഭിമാനത്തോടെ പറയോ ഞാൻ മുജാഹിദാണ്? ആരെങ്കിലും പഴച്ചുപോയ വല്ല തെറ്റായ സാഹചര്യത്തിലും പ്രസ്ഥാനത്തിൽ മാറിപ്പെട്ടുപോയെങ്കിൽ ഇപ്പോൾ തന്നെ ശരിയായ സുന്നത്തു ജമാഅത്തിലേക്ക് വന്നോ, ഇമാമിങ്ങൾ പറഞ്ഞു തന്ന ശരിയായ ദീനിലേക്ക് മടങ്ങിക്കോ. ഏതെങ്കിലും മുജാഹിദിന്റെ മെമ്പർമാരന്റെ ശബ്ദം എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ? ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ പടച്ചവന്റെ ശരിയായ തൗഹീദിലധിഷ്ഠിതമായ വിശ്വാസത്തിലേക്ക് വരാൻ? കുറെ മൗലവിമാര് കുമ്പസരിക്കുന്നു, വേറെ മൗലവിമാര് തൗബ ചെയ്യുന്നു, വേറെ മൗലവിമാര് കലിമ മാറ്റി ചൊല്ലുന്നു, വേറെ മൗലവിമാര് സംഘടന മാറി വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ 8-ഉം 12-ഉം തട്ടുകളിലായി അള്ളാഹുവിനുള്ള വിശ്വാസത്തിലങ്ങ് തട്ടുകളിലായി വ്യത്യസ്തങ്ങളായ തൗഹീദ് പറയുമ്പോ, ഇവിടെ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് മൗലിദ് ആഘോഷം പറഞ്ഞില്ല, 3-ാം ഫാത്തിഹ പറഞ്ഞില്ല, 40-ാം ഖത്തം പറഞ്ഞില്ല, മരിച്ചോടത്ത് ഖുർആനോ എന്ന് പറഞ്ഞില്ല. മുഴുവനും തൗഹീദ് കൊണ്ടുള്ള കളിയല്ലേ ഈ പ്രസ്ഥാനക്കാർ നടത്തുന്നത്? എന്റെ സാധാരണക്കാരേ, നിങ്ങളുടെ ഈമാൻ ആരുടെയും മുന്നിൽ പണയം വെച്ചു കളയല്ലേ? ശരിക്കു പറഞ്ഞാൽ മുജാഹിദുകളുടെ വിശ്വാസത്തെ കൃത്യമായ തെളിവ് കൊണ്ട് ഖണ്ഡിക്കാൻ നമുക്ക് വലിയ ഉസ്താദുമാരുടെ ഒന്നും ആവശ്യമില്ല. ഈ കരുനാഗപ്പള്ളി തന്നെ സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, SBSന്റെ കുട്ടികളുണ്ട്, അത് ചോദിക്കാനും തിരുത്താനും. അപ്പൊ അത്രയും തകർന്നൊടിഞ്ഞു പോയ പ്രസ്ഥാനം അതിലേക്ക് നിങ്ങൾ കയറിയിട്ട് ആഹ്റം നഷ്ടപ്പെടുത്താൻ പാടില്ല. മൗലവിമാരോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ, ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ, ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ. അനസ് മൗലവി വിചാരണ ചെയ്യുന്നത് കണ്ടോ, ദുനിയാവിൽ തന്നെ വിചാരണ തുടങ്ങിപ്പോയി.